മലപ്പുറം പെരിന്തൽമണ്ണ ഏലംകുളത്ത് 21-കാരിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി വിനീഷ് ദൃശ്യയുടെ വീട്ടിലെത്തിയത് കൊലപാതകം നടത്തുക എന്ന ലക്ഷ്യത്തോടെയെന്ന് പോലീസ്. കേസിലെ പ്രതിയെ തെളിവെടുപ്പിനായി സംഭവസ്ഥലത്തെത്തിച്ചു. കൃത്യം നടത്തിയ രീതിയും പ്രതി ഉപേക്ഷിച്ച വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു. പ്രതി കൊലപാതകം നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദൃശ്യയുടെ വീട്ടിലെത്തിയതെന്ന് പെരിന്തൽമണ്ണ DYSP KM ദേവസ്വം പറഞ്ഞു. രാവിലെ 10:30 ആരംഭിച്ച തെളിവെടുപ്പ് 3 മണിക്കൂറോളം നീണ്ടുനിന്നു. ജനരോഷം ഭയന്ന് കനത്ത പോലീസ് കാവലിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. വ്യാഴാഴ്ച രാവിലെ 7 മണിയോടെ ദൃശ്യയുടെ വീടിനകത്ത് പ്രവേശിച്ച പ്രതി 1 മണിക്കൂറോളം വീടിനുള്ളിൽ ഒളിച്ചിരുന്നെന്നാണ് പോലീസിന് നൽകിയ മൊഴി. വീട്ടിൽ നിന്ന് തന്നെ മൂർച്ച കൂടുതലുള്ള കത്ത് സംഘടിപ്പിച്ച പ്രതി അതുപയോഗിച്ചാണ് ദൃശ്യയെ കൊന്നത്. ദൃശ്യയെ കൊലപ്പെടുത്തുമെന്ന് പ്രതി പല സുഹൃത്തുക്കളോടും പറഞ്ഞതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി ദൃശ്യയുടെ അച്ഛന്റെ കട കത്തിക്കാൻ പ്രതി ഉപയോഗിച്ച വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കിലോമീറ്ററുകൾ നടന്നാണ് പ്രതി ദൃശ്യയുടെ വീട്ടിലെത്തിയത്. തെളിവെടുപ്പ് പൂർത്തിയായ ശേഷം ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമാകും വിശദമായ ചോദ്യം ചെയ്യൽ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.